എല്ലാവർക്കും നമസ്കാരം. പോൾ ടില്ലിച്ചിൻ്റെ മനോഹര ഗ്രന്ഥമാണ് ദ മീനിങ് ഓഫ് ജോയ്. അതിൽ അദ്ദേഹം കുറിക്കുന്നു, എവിടെ ആഹ്ലാദം തിരതല്ലുന്നുവോ അവിടെ പൂർണ്ണതയുണ്ട്. പോൾ ടില്ലിച്ച് പ്രയോഗിക്കുന്ന ആഹ്ലാദമെന്ന് പറയുന്ന പദം ദൈവിക ബന്ധത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ലഭിക്കുന്ന പൂർണ്ണമായ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ ഇന്ന് നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്നത് കേവല സന്തോഷത്തിൻ്റെ പുറകിലാണ്. നാം ആർത്തി പിടിച്ച് ഓടുകയാണ് എന്തൊക്കെയോ നേടാൻ. പക്ഷേ ആ ഓട്ടം ഒരിക്കലും നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. അവസാനം ഈ കർമ്മകാന്ഡം അവസാനിക്കുന്നു ഒരാനന്ദവും അനുഭവിക്കാതെ. മറ്റു ചിലർ ദുഷ്ടതകളുമായി സഖ്യത ചെയ്ത് ജീവിക്കുന്നു, കേവല സന്തോഷത്തിന് വേണ്ടിയാണ്. ആത്യന്തിക സന്തോഷം കണ്ടെത്താൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് അവർ കൊഴിഞ്ഞു വീഴുന്നു. ഒരു കുറിപ്പുണ്ട്, When mind is pure, joy follows like a shadow that never leaves. നിർമ്മലമായ മനസ്സാക്ഷിയോടെ ജീവിതത്തെ സമീപിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായ ആനന്ദം കണ്ടെത്തുവാൻ കഴിയും. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ എഴുത്തച്ഛൻ കുറിക്കുന്ന മനോഹരമായ ഒരു സങ്കല്പമുണ്ട്. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള സുഖലോലുപതയ്ക്ക് വേണ്ടി അലയുന്നത് പോലെയാണ് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി അലയുന്ന മനുഷ്യൻ. ഏതു നിമിഷവും പാമ്പ് തവളയെ വിഴുങ്ങുന്നതോടുകൂടി അവസാനിക്കുന്നതാണ് അതിൻ്റെ ജീവിതം. എന്നിട്ടും ആപത്തിൻ്റെ ആ നടുവിലിരുന്നു കൊണ്ട് തവള കരയുന്നത് ഒരിറ്റ സുഖത്തിന് വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും. ഏത് നിമിഷവും നമ്മുടെ ആയുസ് അറ്റുപോകാം. യഥാർത്ഥമായ സന്തോഷം തേടിയുള്ള പ്രയാണമാണ് ജീവിതമെന്നുള്ള വലിയ സത്യം മറന്നിട്ട് താൽക്കാലിക ലാഭത്തിനും താൽക്കാലിക സുഖത്തിനും വേണ്ടി മൂല്യങ്ങളെ മുഴുവൻ പണയം വെച്ച് നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത്? വലിയ വലിയ വീടുകളിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഈ മണിമാളികൾക്കുള്ളിൽ ജീവിതമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? സംതൃപ്തിയുണ്ടോ? സന്തോഷമുണ്ടോ? അതിൻ്റെ കാരണം എന്താ? യഥാർത്ഥമായ മൂല്യങ്ങൾ വീട്ടിൽ നിന്ന് ചോർന്നു പോകുന്നു. അവിടെ പങ്കിടിയിലില്ല, സഹനമില്ല, ക്ഷമയില്ല, വിട്ടുവീഴ്ചയില്ല. മനുഷ്യൻ അവനവൻ്റെ ലോകത്തേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ നിന്ന് തിരിച്ചു വരുന്ന ദൂർത്ഥപുത്രൻ കണ്ടെത്തുന്നൊരു ആത്മാനന്ദം ഉണ്ടല്ലോ, ഇതിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. ലോകത്തിൻ്റെ സ്കെയിൽ കൊണ്ടല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ടാകണം. നന്മയ്ക്ക് വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം, നന്മയ്ക്കായി ചിലയിടത്തൊക്കെ നമുക്ക് തോറ്റുകൊടുക്കാം, നന്മയ്ക്കായി ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കാം, നന്മയ്ക്കായി യേശുവിൻ തൃപ്പാദത്തിൽ സമർപ്പിതരാകാം. വിഷാദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മനുഷ്യരോടും പ്രപഞ്ചത്തോടും എങ്ങനെ ഇടപെടണമെന്നുള്ള മര്യാദ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അക്രമാസക്തരുടെ എണ്ണം കൂടുകയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം യഥാർത്ഥ സന്തോഷം മറന്നിട്ട് താൽക്കാലിക സന്തോഷത്തിന് പിറകെയുള്ള പ്രയാണത്തിനിടയിൽ മനസ്സിനെ ബാധിക്കുന്ന മുറിവുകളാണ്. സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും ജീവിക്കേണ്ട കാലമാണിത്. നമ്മുടെ മുൻപിലിരിക്കുന്ന മനുഷ്യൻ ഏത് നിമിഷമാണ് അക്രമാസക്തനാകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്തൊരു കാലം. അതിൻ്റെ അടിസ്ഥാന കാരണം ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമാണെന്ന് പാട്ടുകാരൻ പറയുന്നത് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. 16 സങ്കീർത്തനം 11 വാക്യം, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ
സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. എൻ്റെ സമ്പത്ത് യേശുവാണെന്ന് പറയുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. താൽക്കാലിക ലാഭത്തിൻ്റെ പിറകെ ഞങ്ങൾ സഞ്ചരിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ സംതൃപ്തരാകുന്നില്ല. മനസ്സ് നിരാശയിലായി ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നി ജീവിക്കുന്ന അനുഭവത്തിലേക്കാണ് പലപ്പോഴും എത്തിച്ചേരുന്നത്. കർത്താവേ, നിന്നോട് ചേർന്ന് നിന്ന് ജീവിതത്തിൻ്റെ ആത്യന്തിക സത്യത്തെ അന്വേഷിക്കുവാനും അതിനെ പിന്തുടരുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കരുണ കൊണ്ട് ഞങ്ങളെ തൊടയണമേ. പാപികളായ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. താൽക്കാലിക ലാഭത്തിൻ്റെ പിറകിൽ സഞ്ചരിച്ച് ജീവിതത്തെ ശൂന്യതയിലേക്ക് തള്ളിവിടേണ്ടവരല്ല, യേശുവിനെ അന്വേഷിച്ച് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തേണ്ടവരാണ് ഞങ്ങൾ. ഒത്തിരി കുറവുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ പുനർനിർമ്മിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.